പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം എന്ന ഒരു യാഥാർത്ഥ്യം എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. എന്തു വന്നാലും അതിനെ സ്വീകരിക്കാൻ തക്ക ഒരുക്കമുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നത് ഒരു പ്രധാന വിഷയമാണ്. എന്റെ ആത്മാവിന്റെ സുരക്ഷ അത് കൃത്യമാണോ എന്ന് അറിയേണ്ടതും നമ്മുടെ ആവശ്യമാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 21:34-36 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിവധിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നല്ല രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഉണ്ടോ, സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കേണ്ടത് എന്തിനാണ്? സുഖലോലുപതയിൽ മുഴുകി നമ്മുടെ ജീവിതം ഒരു പാഴായി പോകാതെ ദൈവസന്നിധിയിൽ നമ്മുടെ മരണാനന്തര ഒരു ജീവിതമുണ്ട്, അത് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ, ദൈവവുമായി ഒരു കണക്ഷൻ ഉണ്ടാകാൻ ഈ സുഖലോലുപത എന്ന പ്രവൃത്തി നമുക്ക് ദോഷം ചെയ്യും എന്നതാണ്. നമ്മളെ സുഖമായി ജീവിക്കുന്നതൊന്നും ദൈവത്തിനെതിരൊന്നുമല്ല, പക്ഷേ സുഖലോലുപത നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ഇടയാകരുത്. അതുപോലെ മദ്യാസക്തി, നമുക്കറിയാം മദ്യാസക്തി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ അതിനോട് ആസക്തി വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ദുർബലമാക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുക. എങ്ങനെയാണ് ദുർബലമാക്കുന്നത്? നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിന് പലപ്പോഴും അത് ഭംഗം വരുത്തുന്നത് ഈ മദ്യപാനികളായ മനുഷ്യരുടെ ദൗർബല്യമാണ്. ആ ദൗർബല്യം അത് നമ്മളെ കെണി പോലെ നമ്മുടെ മേൽ വന്നു വീഴും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, മദ്യപിക്കുന്ന ഒരു വ്യക്തി ആദ്യം മദ്യപിക്കുന്നത് വളരെ വിഷമിച്ചിട്ടാണ്, പക്ഷേ പിന്നീടത് ഒരു കെണിയായി നമുക്ക് വരികയാണ്. അതുപോലെ ജീവിത വ്യഗ്രത, ദൈവസന്നിധിയിൽ ദൈവമറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിത വ്യഗ്രതയുടെ ആവശ്യമില്ല. വ്യഗ്രത എന്ന് പറയുന്നത് വലിയ അപകടമുണ്ടാക്കുന്നതാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. അതൊക്കെ നമ്മുടെ മേൽ പെട്ടെന്ന് കെണി പോലെ വന്ന് വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? മനുഷ്യ ഇതിൽ നിന്നല്ല രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണമെന്ന്. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഈ പറയുന്ന മൂന്ന് കൂട്ടം കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ നിന്ന് പതിയെ പതിയെ മാറിപ്പോകും. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥന എന്തിനായിരിക്കണം? ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന മക്കളായി തീരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിത വികൃതി ഉണ്ടാകുകയില്ല, മദ്യാസക്തി ഉണ്ടാകുകയില്ല, നമ്മളൊരു ഒരു കെണിയിൽ ചെന്ന് ചാടാതെ നമ്മളെ കാത്തു സംരക്ഷിക്കാൻ ദൈവസ്നേഹത്തിന് സാധിക്കും എന്നതാണ്. ആ ദൈവത്തിന്റെ സ്നേഹം തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കാരണം നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തരുന്നു. അതാണ് കർത്താവ് നമുക്ക് സ്വതന്ത്രരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ഒരിക്കലും ദൈവം എടുത്തു കളയില്ല. നമ്മൾ വേണം ആ ദൈവവചനത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ.